കാസർഗോട്ടെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമമായ UAPA ചുമത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. ഇതിനിടെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന പള്ളിക്കമ്മിറ്റി ഭാരവാഹികളുടെയും റിയാസ് മൗലവിയുടെ ബന്ധുക്കളുടെ ആവശ്യവും സർക്കാർ അംഗീകരിച്ചു. കൊലപാതകം നടന്ന ചൂരി പഴയ ജുമാ മസ്ജിദ് സന്ദർശിച്ച ശേഷമാണ് കേസിലെ പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമമായ UAPA ചുമത്തണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. UAPA പോലുള്ള നിയമങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ, അതിനെതിരെ ഏറ്റവും ശക്തമായ UAPA അടക്കമുള്ള നിയമങ്ങൾ ചെലുത്തുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഭിഭാഷകരായ എം അശോകനെയും സി ഷുക്കൂറിനെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി നിയമിക്കണമെന്ന് ചൂരി ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും റിയാസ് മൗലവിയുടെ ബന്ധുക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് അപേക്ഷിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇരുവരെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി സർക്കാർ തീരുമാനിച്ചത്. ഈ കേസിന് ആദ്യം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന് പിന്നെ വളരെ താല്പര്യമുള്ള കേസായിരുന്നു. അദ്ദേഹം കാസർഗോഡ് മുഖ്യമന്ത്രി കാസർഗോഡ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും ഈ കേസിന് അദ്ദേഹം പ്രത്യേക താല്പര്യം എടുക്കുക, കാരണം കാസർഗോഡിൽ വലിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ ആസൂത്രണമായി എടുത്ത ഒരു കേസ് കൊലപാതകമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ കേസിന് വളരെ താല്പര്യമുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ പോലീസ് പിടിയിലായി ജയിലിൽ റിമാൻഡിലാണ്. ഗൂഢാലോചന അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.